നമസ്കാരം. നെല്ലിക്കുഴി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സാമൂഹ്യ മേള സംഘടിപ്പിച്ചു. നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി എം മജീദ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തയിലേക്ക്. എല്ലാ സി ഡി എസിന്റെയും സാമൂഹ്യമേള ഈ ജെൻഡർ റിസോഴ്സ് സെന്റർ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ സി ഡി എസിന്റെ ആ സെന്ററിന്റെ കീഴിൽ കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് തുടർച്ചയായിട്ട് 1998 രൂപീകരിച്ച കഴിഞ്ഞ 23 വർഷക്കാലമായിട്ട് സ്ത്രീകളെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്, എന്താണ് കുടുംബശ്രീ, കുടുംബശ്രീ കൊണ്ടുള്ള ഈ സാമൂഹ്യ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, സ്ത്രീകൾക്ക് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തന കച്ചവടത്തിൽ സ്ത്രീകൾക്ക് വഹിക്കാൻ പറ്റുന്ന പങ്കെന്താണ്, അത് ചെറുപ്പക്കാർക്കായാലും മുതിർന്നവർക്കായാലും ഓരോ ഘട്ടത്തിലും അവർക്കെടുക്കേണ്ട നിലപാടുകൾ എന്താണ്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് ആണ് 1900 സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് സാമ്പത്തികമായിട്ടും എല്ലാ അർത്ഥത്തിലും മുഖ്യധാരയിലേക്ക് ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവരാനായിട്ടാണ് കുടുംബശ്രീ ഉള്ളത്. ആ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെ ഈ സമൂഹത്തിന് മുമ്പിലായിട്ട് സമൂഹത്തിൽ നടക്കുന്ന സേവന പ്രവർത്തനങ്ങളെല്ലാം തുറന്നു കാണിക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള മേളകൾ സംഘടിപ്പിച്ചത്. ഈ കഴിഞ്ഞ വർഷം അറിയാം, തിരുമലപ്പൊടിയിൽ 2019 വലിയ വിവരമായ രീതിയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും കുടുംബശ്രീയുടെ അയൽക്കൂട്ടങ്ങളിൽ വാർഡ് തലത്തിലുള്ള വലിയ പ്രദർശനങ്ങളൊക്കെ വച്ച് വലിയ പരിപാടികളായിട്ടാണ്. എന്നാൽ കഴിഞ്ഞ വർഷം നിർഭാഗ്യവശാൽ നമ്മുടെ മാനവരാശി നേരിടുന്ന കോവിഡ് മഹാമാരി മൂലം നമ്മുടെ ഈ ലോകം തന്നെ കോവിഡിന്റെ പിടിമുറത്തിൽ വന്നപ്പോൾ നമുക്കത് ഓൺലൈനായി നടത്താറുള്ളത് 2019 നമ്മൾ വളരെ വിപുലമായ രീതിയിൽ തന്നെ ഒരു പൊതു സ്ഥലത്ത്, അതായത് നമ്മുടെ ഇരുമലപ്പടി ജംഗ്ഷനില്, അന്ന് നമ്മളോട് പറഞ്ഞത് ഏതെങ്കിലും ഒരു നല്ല വലിയൊരു മരച്ചുവട്ടില് ടെന്റ് വെച്ച് കെട്ടി നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും അവിടെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനം വിളിച്ചോതത്തക്ക രീതിയിൽ, അതിന്റെ പ്രാധാന്യം വിളിച്ചോതത്തക്ക രീതിയിൽ, സമൂഹത്തിന്റെ മധ്യത്തിൽ വിളിച്ചോതത്തക്ക രീതിയിൽ ചെയ്യുവാനാണ് നമ്മളോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ ആ മേള സംഘടിപ്പിച്ചു. ആ മേളയിൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള എം ഇ സംരംഭം മുതൽ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മൾ അവിടെ ഒരുമിച്ച് കൂട്ടി. അതിനുശേഷം 2020 നമുക്ക് കോവിഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മളത് സാമൂഹ്യ അകലമുള്ള മേളയായി ചുരുക്കി ഓൺലൈനായിട്ട് നമ്മൾ ആ മേള സംഘടിപ്പിച്ചു. വീണ്ടും നമ്മുടെ 2020-21 നമ്മുടെ കോവിഡ് പ്രോട്ടോകോൾ നല്ല രീതിയിൽ തന്നെ പാലിച്ചുകൊണ്ട് 50 താഴെ വരുന്ന അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സാമൂഹ്യ മേള സംഘടിപ്പിക്കുവാൻ നമ്മളോട് അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാം ഈ മേള സംഘടിപ്പിച്ചു. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ പരിപാടി നമ്മുടെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം നമ്മുടെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഒരു ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്, സ്ത്രീകൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മുടെ PHC DPH നമുക്ക് ക്ലാസ് കൊടുക്കും. അതിനുശേഷം കോവിഡാനന്തര പ്രശ്നങ്ങളും അതിന്റെ പരിഹാരങ്ങളും ആ വിഷയം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. രണ്ടാമതായി പ്രണയവും പ്രതികാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മുടെ കമ്മ്യൂണിറ്റി കൌൺസിലറിന്റെ നേതൃത്വത്തിൽ ഒരു സംവാദം സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് തരത്തിലുള്ള പ്രവർത്തനമാണ് ഉച്ചയ്ക്ക് മുമ്പ് നമ്മളോട്, ഉച്ചവരെയാണ് നമ്മുടെ പ്രവർത്തനം നടത്തുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പ് അവസാനിപ്പിക്കത്തക്ക രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കുടുംബശ്രീ, നമുക്കറിയാം 98 നമ്മുടെ സ്ത്രീ ശാക്തീകരണമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു സംരംഭമാണ് കുടുംബശ്രീ. ആ കുടുംബശ്രീയിലൂടെ അനവധി, ഇപ്പോ കുടുംബശ്രീയിലൂടെ അനവധി മേഖലകളിൽ കുടുംബശ്രീ എന്താണ് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. കുടുംബശ്രീകളിലൂടെ തന്നെ ഇതുപോലെ ഓരോ പ്രവർത്തനങ്ങൾക്കും മുന്നോടിയായിക്കൊണ്ട് ഒരുപാട് ജനങ്ങൾ ജീവിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ, എല്ലാ മേഖലയിൽ നോക്കിയാലും കുടുംബശ്രീയെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുടുംബശ്രീ പ്രസ്ഥാനത്തെ അറിയുവാൻ, അതിന്റെ സംരംഭങ്ങളെ കുറിച്ച് പഠിക്കുവാൻ, ഇന്ന് രാജ്യത്തിനകത്ത് ഏറ്റവും ദാരിദ്ര്യവൽക്കരിക്കപ്പെടുന്ന ഒരു വിഭാഗമായി സ്ത്രീകൾ മാറുമ്പോൾ സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഉന്നത സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കുടുംബശ്രീ പ്രസ്ഥാനം ഏറെ ദൂരം പോയ ഒരു കാലഘട്ടം കൂടിയാണ്. കുടുംബശ്രീയെ സംബന്ധിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും സംരംഭങ്ങളെ കുറിച്ച് അറിയുവാനും അത് സമൂഹത്തിനകത്ത് നിർവഹിക്കുവാൻ കഴിയുന്ന ഏറ്റവും പ്രാപ്തരായിട്ടുള്ള ഒരു വിഭാഗമായി കുടുംബശ്രീയിലൂടെ വന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാർ മാറിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് നന്മ കാക്ഷിക്കുന്ന രീതിയിലോട്ടുള്ള പ്രവർത്തനങ്ങളായി ഏറ്റെടുക്കുവാൻ, നല്ല സംരംഭങ്ങൾ ഇവിടെ തുടങ്ങുവാൻ, സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് ഇന്ന് കുടുംബശ്രീ പ്രവർത്തകർ കഴിവ് തെളിയിച്ച വനിതകളായി മാറിയിരിക്കുകയാണ്. ഏറ്റവും മികച്ച
സംരംഭകരായ കുടുംബശ്രീയിലെ പ്രവർത്തകർ മാറിയ ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ മെട്രോയുടെ ചുമതല പോലും അതിന്റെ പ്രവർത്തനങ്ങൾ പോലും കൃത്യമായി ഏകീകരിച്ചുകൊണ്ട് പോകുന്നത് കുടുംബശ്രീ പ്രസ്ഥാനമാണ്. ആ നിലയ്ക്ക് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഒരു വളർന്ന് പന്തലിച്ച ഒരു വടവൃക്ഷമായി മാറുന്ന തരത്തിലേക്ക് നെല്ലിക്കുഴി പഞ്ചായത്തിലെ കുടുംബശ്രീയെ മാറ്റുവാൻ കഴിയുന്ന ഒരു നേതൃനിരയാണ് ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പുതിയൊരു വാർത്തയുമായി വീണ്ടും കാണാം. സുബിനാണ് ലൈഫ് കൊച്ചിക്ക് വേണ്ടി നെല്ലിക്കുഴിയിൽ നിന്നും.